നമസ്കാരം. സിൽവർ ലൈനിലൂടെ ട്രെയിൻ ഓടിച്ചേ അടങ്ങൂ എന്ന വാശിയിലാണല്ലോ ഈ സംസ്ഥാനത്തെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി. പ്രതിപക്ഷവും പരിസ്ഥിതി പ്രവർത്തകരും സ്വന്തം മുന്നണിയിലെ ചില പാർട്ടികളും അതുപോലെ തന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെയുള്ള കുലങ്കുത്തികളും നാട്ടുകാരും അങ്ങനെ സകലരും എതിർക്കുന്ന ഒരു പദ്ധതിയായി ഇന്ന് കേരളയിൽ മാറിക്കഴിഞ്ഞു. പക്ഷേ പിണറായി വിജയൻ വിടുന്ന മട്ടില്ല. വല്ലതും ചില്ലറ തടയുന്ന പരിപാടിയാണ്. നാടുനീളെ വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് പാർട്ടി. മുഖ്യൻ ഇന്ന് തിരുവനന്തപുരത്ത് പൗരപ്രമുഖരുമായി സംസാരിച്ചു. ആരൊക്കെയാണ് ഈ പ്രമുഖർ എന്ന് ചോദിച്ചാൽ, ഈ സിൽവർ ലൈനിലൂടെ ഇങ്ങനെ പറന്നു പോകുന്നത് കണ്ട ആപ്പ ഉപ്പകളൊന്നുമല്ല, പ്രമുഖരാണ്. അപ്പോൾ പിന്നെ പദ്ധതിയെക്കുറിച്ച് പ്രമുഖരോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. കുടിയൊഴിപ്പിക്കലിനും പുനരധിവാസത്തിനും മാത്രം 6,000 കോടി രൂപ മാറ്റിവെക്കുമെന്നാണ് മുഖ്യമന്ത്രി പ്രമുഖരോട് പറഞ്ഞത്. പ്രളയബാധിതർക്ക് സംസ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞ 10,000 രൂപ പോലും ഇതുവരെ കൊടുത്തിട്ടില്ല എന്ന് അവിടെ ഇരിക്കുന്ന പ്രമുഖന്മാർക്ക് അറിയാൻ വഴിയില്ല. വിദേശ വായ്പയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതവും ഉൾപ്പെടെ 64,000 കോടി രൂപ ചെലവ് വരുമത്രേ. വായ്പയ്ക്കായി വിദേശ ഏജൻസികളുമായി സഹകരിക്കുമെന്നാണ് മുഖ്യൻ പറയുന്നത്. അത് നമ്മുടെ പ്രധാന ഇനമാണല്ലോ. പണ്ടൊരിക്കൽ SNC-Lavalin എന്നൊരു വിദേശ ഏജൻസിയുമായി നന്നായി സഹകരിച്ചതാണ്. കുറഞ്ഞ പലിശയ്ക്ക് വായ്പ എടുക്കുമെന്നാണ് മറ്റൊരു വാദം. സംസ്ഥാനത്തിന് ഇനിയും എത്ര പലിശ താങ്ങാൻ കഴിയുമെന്ന് അറിയാത്ത പ്രമുഖരാണ് മുന്നിലിരിക്കുന്നത് എന്നുകൊണ്ട് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പണ്ട് ലണ്ടനിൽ പോയി മണിയടിച്ചു വാങ്ങിയ ബ്ലേഡ് പലിശ ഇപ്പോഴും നാട്ടുകാർക്ക് ഓർമ്മയുണ്ട്. 5 പാക്കേജുകളിലായി 365 ദിവസം കൊണ്ട് 24 മണിക്കൂറും പണി ചെയ്ത് 3 വർഷം കൊണ്ട് ശടപടയെന്ന് പണി കഴിയുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. കരമനയിൽ നിന്ന് 20 വർഷം കൊണ്ട് പോകാൻ തുടങ്ങിയ ഹൈവേ ഇതുവരെ കളിയിക്കവിള എത്തിയിട്ടില്ലെന്ന് ഓർമ്മ വേണം. ഇതാ വരുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയ വിഴിഞ്ഞം തുറമുഖവും പൂർത്തീകരിക്കാൻ മുഖ്യന് സമയമില്ല. കാലം മുന്നോട്ട് പോവുകയാണ്, നമ്മളും അതിനനുസരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് മുഖ്യൻ പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകൾക്ക് ഈ ബോധോദയം എന്നാണ് വന്നതെന്നറിയില്ല. 28,000 ടൺ കാർബൺ ബഹിർഗമനം തടയാൻ കഴിയുമത്രേ കേരളയിലിന്. KSRTC ഒന്ന് മര്യാദയ്ക്ക് ഓടിച്ചാൽ ഉണ്ടാക്കാൻ പറ്റുന്ന കാർബൺ ബഹിർഗമന ലാഭം എത്രയെന്ന് എന്താണാവോ മുഖ്യമന്ത്രിക്ക് ആരും എഴുതി കൊടുക്കാത്തത്. പണ്ടിവിടെ പദ്ധതികളൊന്നും നടക്കില്ലായിരുന്നു, ഇപ്പോൾ എല്ലാം പടപടാന്നാണ്. ഏതൊക്കെ പദ്ധതികളാണ് പടപട എന്ന് ചോദിച്ചാൽ, ഗെയിൽ, ദേശീയപാത, പവർ ഗ്രിഡ്, നന്നായി, 3ഉം കേന്ദ്ര പദ്ധതികളാണ്. ഇതല്ലാതെ ഇവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന പ്രമുഖരാരും അവിടെ ഇരിപ്പില്ലല്ലോ. പക്ഷേ ഏതോ പൗരപ്രമുഖൻ ചോദിച്ചു അത്രേ, ഈ പദ്ധതിയിൽ നിന്നും എത്ര വരുമാനം പ്രതീക്ഷിക്കാം? അത് മുഖ്യനുണ്ടോ അറിയുന്നു? ഒപ്പമുണ്ടായിരുന്ന ആരോ പറഞ്ഞു ദിനം പ്രതി 6 കോടി ഒഴുകി വരുമത്രേ. അതുകൊണ്ട് ഇതൊക്കെ എങ്ങനെ ഓടിക്കാൻ പറ്റുമോ എന്ന സംശയം ബാക്കി. അപ്പോൾ ഒരു കാര്യം പറഞ്ഞു തരാം. നമ്മുടെ നാട്ടിലെ കുഞ്ഞു KSRTCയുടെ പ്രതിദിന വരുമാനം 5 കോടിയാണ്. എന്നിട്ടും ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഈ 6 കോടി കേരളയിലിന് കടലിൽ കായം കലക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് പൗരപ്രമുഖരെ, ആറന്മുളയിൽ വിമാനമിറക്കിയേ കിടന്നുറങ്ങൂ എന്ന് വാശി പിടിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രി മുമ്പ് നമുക്കുണ്ടായിരുന്നു. അദ്ദേഹത്തെ ഒന്ന് ഓർത്താൽ മതി, അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഒന്ന് കണ്ടാൽ മതി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.